മൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ കളമശ്ശേരി സ്ഫോടന പരമ്പര കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി മാർട്ടിൻ താമസിക്കുന്ന അങ്കമാലി അത്താണിയിലെ ഫ്ളാറ്റിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് രാവിലെ വൻ പോലീസ് സന്നാഹത്തിലാണ് പ്രതിയെ ഫ്ളാറ്റിലെത്തിച്ചത് കറുത്ത മുഖാവരണം ധരിപ്പിച്ചുകൊണ്ടാണ് മാർട്ടിനെ തെളിവെടുപ്പിനെത്തിച്ചത് ഇന്നലെയാണ് യു എ പി എ സ്ഫോടക വസ്തു നിയമം അതുപോലെ തന്നെ കൊലപാതകം വധശ്രമം ഗൂഢാലോചന തുടങ്ങിയ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി ഡൊമിനിക് മാർട്ടിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്ഫോടനം നടത്താനായി ഡൊമിനിക് മാർട്ടിൻ ബോംബ് നിർമ്മിച്ചത് അങ്കമാലിക്കടുത്ത് അത്താണിയിലെ സ്വന്തം ഫ്ളാറ്റിൽ വെച്ചാണെന്നാണ് പോലീസ് നിഗമനം യഹോവ സാക്ഷികളുടെ കൺവെൻഷന്റെ അവസാന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ അഞ്ചിനാണ് ഇയാൾ സ്കൂട്ടറിൽ തമ്മനത്തെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ച് നാൽപ്പതിന് അത്താണിയിലെത്തി ഫ്ളാറ്റിന്റെ ടെറസിലിരുന്ന് ബോംബ് നിർമ്മിച്ചെന്നാണ് വിവരം സ്ഫോടനം നടന്ന സമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലും തെളിവെടുപ്പ് നടത്തും തുടർന്ന് കോടതിയിൽ ഹാജരാക്കും മാർട്ടിൻ ബോംബ് നിർമ്മിച്ചത് അത്താണിയിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇതു നേരത്തെ തന്നെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നാണ് മാർട്ടിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഈ ചെറിയ ഫ്ളാറ്റ് നാല് അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ ഉള്ളത് ഇത് നാലും വാടകയ്ക്ക് നൽകിയിരിക്കുന്നു തൊട്ടടുത്ത കാംകോ കമ്പനിയിലെ ജോലിക്കാരും ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്ന ബി പി സത്യൻ സ്മാരക ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് അധികൃതരുമാണ് താമസം മാർട്ടിന്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാടക അയക്കും മാർട്ടിൻ സാധാരണ ഇവിടെ വരാറില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ളാറ്റിന്റെ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും എത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് രാത്രിയാണ് മടങ്ങിയതെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന ഈ സമയം അത്രയും ഫ്ളാറ്റിൽ മാർട്ടിൻ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ വരുമ്പോൾ മാർട്ടിൻ്റെ സ്കൂട്ടറിൽ ഹാർഡ് ബോർഡ് ബോക്സുകളിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിരുന്നു പെയിന്റിങ്ങിനുള്ളവയാണെന്നാണ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവർ കരുതിയതും ഫ്ളാറ്റിൽ അപ്പാർട്ട്മെന്റുകൾ ഒന്നും ഒഴിവില്ല ഗോവണി മുറിയിലെ ഏറ്റവും മുകളിലുത്തെ നിലയിലാണ് മാർട്ടിൻ ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാറെന്നാണ് സൂചന ഇത് പോലീസ് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നു പോലീസ് കാവൽ തുടരുന്നുണ്ട് ഇന്ന് ഫോറൻസിക് വിഭാഗം എത്തി പരിശോധന നടത്തും കളമശ്ശേരി സ്ഫോടനം പ്രതി ഡൊമനിക് മാർട്ടിനൊറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു മുപ്പത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മാർക്കിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് അഞ്ചര വർഷമായി ഇയാൾ താമസിച്ച തമ്മനം കൂത്താപ്പാടി കാതർപിള്ള റോഡിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഡൊമിനിക്കിന്റെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് എന്നിവ കണ്ടെത്തി അതേസമയം കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ അന്വേഷണം ദുബായിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഡൊമനിക് മാർട്ടിൻ ജോലി ചെയ്ത സ്ഥലത്തടക്കം വിശദമായ അന്വേഷണം നടത്തും ദുബായിൽ പതിനെട്ട് വർഷത്തോളം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഡൊമിനിക്കിന്റെ ഫോൺ വിളികളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് വിദേശത്തുനിന്ന് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ഡൊമിനിക് മാർട്ടിൻ പഠിച്ചിരുന്നതായി പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട് ബോംബ് നിർമ്മാണം പഠിക്കാൻ ഒട്ടേറെ തവണ ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടുണ്ട്